നമുക്കിരിക്കാം. സ്നേഹമുള്ളവരെ, ഈ രാത്രിയിൽ നമ്മൾ വലിയ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. അനേക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, അനേക കുടുംബങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരോടുകൂടി മനസ്സുകൊണ്ട് നമുക്കും ചേരാം, ആത്മാവ് കൊണ്ട് നമുക്കും ചേരാം. അനേക ലക്ഷം ആളുകൾ ഒരേ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് നമ്മളെല്ലാവരെയും ഈ പ്രാർത്ഥനാ കണിയിൽ പങ്കെടുക്കുന്ന, നമ്മൾ കാണുന്നവരും കാണാത്തവരുമായ എല്ലാവരെയും കർത്താവിൻ്റെ വലിയ സംരക്ഷണ വലയത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആ കൂട്ടത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ ഭവനത്തെ, നമ്മുടെ വസ്തുവകളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സമയത്ത് കർത്താവിൻ്റെ വലിയ ആശീർവാദവും അനുഗ്രഹവും സംരക്ഷണവും നമ്മുടെ മേലും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും കുടുംബങ്ങളുടെയും മേലുണ്ടാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ മേൽ വിശുദ്ധ ജലം തളിച്ച് പവിത്രീകരിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. ഒന്ന് കണ്ണുകൾ അടച്ചു പിടിച്ച് ദൈവാനുഗ്രഹം നമുക്ക് കിട്ടാൻ നമ്മളിൽ ഉണ്ടാകാവുന്ന എല്ലാ പാപങ്ങളെയും ഓർത്ത് നമുക്ക് അനുദപിക്കാം. കർത്താവേ, അങ്ങേക്കും സഹോദരങ്ങൾക്കും എതിരായി വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപേക്ഷ കൊണ്ടും ഞാൻ പാപം ചെയ്തിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് നിശബ്ദതയിലേറ്റ് പറയാം. ആ പാപങ്ങൾ ക്ഷമിക്കണമേ, ആ പാപത്തിൻ്റെ കടങ്ങൾ ഇളച്ചു തരണമേ, ആ പാപത്തിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. ഈ രാത്രിയിൽ എനിക്ക്, എൻ്റെ കുടുംബാംഗങ്ങൾക്ക്, എൻ്റെ കുടുംബത്തിന്, ഞാൻ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവമേ നിൻ്റെ അനുഗ്രഹം കിട്ടുവാൻ, നിൻ്റെ സൗഖ്യം കിട്ടുവാൻ, നിൻ്റെ രക്ഷ കിട്ടുവാൻ, നിൻ്റെ വിടുതൽ കിട്ടുവാൻ എൻ്റെയോ എൻ്റെ കുടുംബാംഗങ്ങളുടെയോ എൻ്റെ പൂർവികരുടെയോ പാപങ്ങൾ അവിടുന്ന് പരിഗണിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും വേണ്ടി അവിടുത്തെ സന്നിധിയിൽ ഞാൻ ഉയർത്തുന്ന അനുതാപവും പ്രാർത്ഥനയും സ്വീകരിച്ച് അവിടുത്തെ വിടാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതയാൽ എല്ലാ പാപകടങ്ങളും ഞങ്ങൾ മോചിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിടാസഹനവും കുരിശുമരണവും ധ്യാനവും വഴി ഞങ്ങളെ രക്ഷിച്ച കർത്താവായ യേശുവേ, അവിടുത്തെ അദൃശ്യമായ സാന്നിധ്യം ഇവിടെ ഇപ്പോൾ ഞങ്ങളോടുകൂടി ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, അവിടെ നിന്നാണ് ഞങ്ങളുടെ ദൈവം, അവിടുന്ന് ഞങ്ങളുടെ കർത്താവാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുത്തേക്ക് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവത്തിനുമേൽ അധികാരമുണ്ടെന്ന് ഏറ്റുപറയുന്നു. അവിടുന്ന് പാപമോചകനാണെന്ന് ഏറ്റുപറയുന്നു. അവിടുന്ന് ആത്മാക്കളെ രക്ഷിക്കുന്നവനാണെന്ന് ഏറ്റുപറയുന്നു. അവിടുന്ന് രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവനാണെന്ന് ഏറ്റുപറയുന്നു. അവിടുന്ന് ദുഷ്ടാരൂപികളെ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന് ഏറ്റുപറയുന്നു. അവിടുത്തെ നാമത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവ്വതം കീഴടങ്ങുകയും മുട്ടുകൾ മടക്കുകയും ചെയ്യുന്നുവെന്ന് ഏറ്റുപറയുന്നു. കർത്താവേ, ആ നാമത്തിന് മുമ്പിൽ കീഴടങ്ങുന്നതാണല്ലോ എന്നെയോ എൻ്റെ ഭവനത്തെയോ വസ്തുവകളെയോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികളും ദുഷ്ടപിശാചികളും, അവയെല്ലാം നിന്റെ നാമത്തിന് മുമ്പിൽ കീഴടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, നിന്റെ നാമത്തിന് മുമ്പിൽ കീഴടങ്ങുന്നതാണല്ലോ ഞങ്ങളുടെ രോഗപീഠകള്. ആ രോഗപീഠകൾ നിന്റെ നാമത്തിന് മുമ്പിൽ കീഴടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾ നിന്റെ നാമത്തിന് മുമ്പിൽ സൗഖ്യപ്പെടുന്നതാണല്ലോ കർത്താവേ. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ആന്തരിക മുറിവുകളെയും സമർപ്പിച്ച് സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട സർവബന്ധനങ്ങളിലേക്കും സർവപ്രതിസന്ധികളിലേക്കും സർവപ്രശ്നങ്ങളിലേക്കും കർത്താവേ നിന്റെ നാമത്തിന്റെ ശക്തി കടന്നു വരട്ടെ.
അത്ഭുതകരമായ നിന്റെ കൃപ കടന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ വചനത്തിന്റെ ശക്തി പ്രകടമാകട്ടെ, നിന്റെ നാമത്തിന്റെ ശക്തി പ്രകടമാകട്ടെ. നിന്റെ തിരുരക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരുടെ ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളും വസ്തുവകകളും കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടെ. സകല മാലിന്യങ്ങളും സകലതിന്മകളും ദുരദുഷ്ടങ്ങളും പാപബന്ധനങ്ങളും ശാപബന്ധനങ്ങളുമെല്ലാം നസറായനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും വിട്ടുപോകട്ടെ എന്ന്, നിങ്ങളുടെ സ്ഥാപനങ്ങളെയും വാഹനങ്ങളെയും പ്രവർത്തന മേഖലകളെയും എല്ലാം വിട്ടുപോകട്ടെ എന്ന് പൗരോഹിത്യ അധികാരത്തോടുകൂടി ഞാനിപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നസറായനായ യേശുവിന്റെ രക്ഷിക്കുവാനുള്ള ശക്തി നിങ്ങളിലേക്ക് കടന്നു വരട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതകരമായ ദൈവത്തിന്റെ ഇടപെടലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ രക്ഷ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ രോഗശാന്തികൾ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കാൻ നിങ്ങൾക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിലെ ഭാരങ്ങളും ദുഃഖങ്ങളും നസറായനായ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയിൽ നിങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകളെയും ഏറ്റെടുത്ത് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദേവമാതാവിന്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഖ്യതായ വിശുദ്ധ മിഖായേലിന്റെയും കാവൽ മലാക്കന്മാരുടെയും നിരന്തരമായ സംരക്ഷണവും കാവലും നിങ്ങളോടുകൂടി ഈ ശുശ്രൂഷകളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരുടെ വിശുദ്ധ ജലം തളിക്കും. കർത്താവേ, ഈ വിശുദ്ധ ജലം നിന്റെ തിരുരക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആ തിരുരക്ത തുള്ളികളാൽ കർത്താവേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. എന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കഴുകി വിശുദ്ധീകരിക്കണമേ. എന്റെ കുടുംബത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ. സകല ബന്ധനങ്ങൾ അഴിയട്ടെ. സർവ മുറിവുകളും സുഖപ്പെടട്ടെ. സർവ രോഗപീഠങ്ങളും വിട്ടുപോകട്ടെ. സകല പൈശാചിക ആധിപത്യങ്ങളും അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരുടെ മേലെ വിശുദ്ധികളെ തളിക്കുകയാണ്. യേശുവിൻ വചനമിതാ, കരങ്ങളോട് ചേർന്ന് പാടാം. വചനമിതാ വിടുതലിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സർവശക്തന്റെ വചനമിതാ, ബന്ധന പകരട്ടെ, അഭിഷേകം നിറയട്ടെ, ബന്ധന തകരട്ടെ, അഭിഷേകം നിറയട്ടെ. അഭിഷേകം നിറയട്ടെ, വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. ചർണവാടി വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. കരങ്ങൾ താഴ്ത്തി, കരങ്ങൾ ശക്തമായിടിച്ച്, കണ്ണുകൾ അടച്ച്, യേശു നൽകുന്ന വിടുതൽ ഏറ്റെടുത്തുകൊണ്ട് വലിയ വിശ്വാസത്തിൽ കരങ്ങളടിച്ച് പാപബന്ധനങ്ങളെല്ലാം മഴിഞ്ഞു വിടുവാൻ, അനുതാപം നിറയുവാൻ ആന്തരിക വിശദീകരണം ആഗ്രഹിച്ച് കരങ്ങളടിച്ച് നമുക്ക് ചേർന്ന് പാടാം. പാപബന്ധനം തകരട്ടെ, തഴക്ക ദോഷങ്ങൾ മാറിയിടട്ടെ, ചേർന്ന് പാടാം.
കരങ്ങൾ ഉയർത്തിയടിച്ച് അഭിഷേകം നിറയട്ടെ, തകരട്ടെ അഭിഷേകം നിറയട്ടെ. ഒരു വിടുതൽ ആഗ്രഹിച്ച് സ്വർഗം തുറന്നിടട്ടെ. അഭിഷേകം നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. എഫാത്തയെ 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 എഫാത്ത ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, നിന്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ, ഞങ്ങളുടെ തകർച്ചകളുടെ മേൽ, ഞങ്ങളുടെ ബന്ധനങ്ങളുടെ മേൽ നിന്റെ സാന്നിധ്യം ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ സമയമാണ്, വിടുതലിന്റെ സമയമാണ്, ആരാധനയുടെ മണിക്കൂറുകളാണ്, സ്വർഗം തുറക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. ദൈവകൃപ വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മ ശക്തി ഇറങ്ങട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ, രോഗപീഠങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബ ബന്ധങ്ങൾ എല്ലാ തകർച്ചകളും നീങ്ങിപ്പോകട്ടെ. കരകളടിച്ച് സ്വർഗം തുറന്നിടട്ടെ. സ്വർഗം തുറന്നിടട്ടെ. സ്വർഗം തുറന്നിടട്ടെ. സ്വർഗം തുറന്നിടട്ടെ. സന്തോഷത്തോടെ കരങ്ങളൊന്ന് വീശി പറഞ്ഞേ ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. പ്രിയരെ, ഏറെ അനുഗ്രഹപ്രദമായ ഒരു രാത്രിയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി ഈ രാത്രിയിൽ ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ, ഈ ആലയത്തിൽ കൂടിയിരിക്കുമ്പോൾ, ടെലിവിഷൻ സ്ക്രീനിൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുണ്ട്. ഒപ്പം ഒരുപാട് സങ്കടങ്ങളും വേദനകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ആലയത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്നത്. പ്രിയ ദൈവജനമേ, സങ്കീർത്തകനായ ദാവീദ് ദൈവത്തോട് ഇപ്രകാരം പറയുകയാണ്. 38 അധ്യായം അതിൻ്റെ 9 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ. കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്ക് അറിയാമല്ലോ. എൻ്റെ തേങ്ങൽ
അങ്ങേക്ക് അജ്ഞാതമല്ല. കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്ക് അറിയാമല്ലോ, എൻ്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ല. പ്രിയരെ, ദാവീദ് ഏറെ വേദനയോടെയാണ് ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്. പ്രിയരെ, ഈ സയാനത്തിൽ ദൈവസന്നിധിയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലുള്ള ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. കുടുംബത്തെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും സ്വപ്നങ്ങളും നെയ്ത് നെയ്താണ് നമ്മൾ ദൈവസന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. ഒരുപക്ഷെ ഒത്തിരിയേറെ സങ്കടങ്ങളുടെ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ഹൃദയത്തിൽ ആരോടും പറയാത്ത തേങ്ങലുകൾ, ഹൃദയത്തിൽ അടക്കി പിടിച്ച വിങ്ങലുകൾ, ഒരുപക്ഷെ കരഞ്ഞു കരഞ്ഞ് തലയിണകൾ പോലും കുതിർന്ന രാത്രികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, കടബാധ്യതകളെക്കുറിച്ച് ഓർക്കുമ്പോൾ, രോഗപീഠകളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഹൃദയം വിങ്ങിപ്പൊട്ടുന്നുണ്ടാവാം. പ്രിയരെ, ഒരു സത്യം തിരിച്ചറിയുക, ഈ രാത്രിയിൽ നമ്മുടെ ദൈവം നമ്മെ സന്ദർശിക്കുന്ന രാത്രിയാണിത്. നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന മണിക്കൂറുകളാണിത്. ഈ സായാഹ്നത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ സ്വർഗം തുറക്കപ്പെടുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി ഒരു ഹാലലുയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, ഹാലലുയ. അതേ പ്രിയ ദൈവജനമേ, ഈ രാത്രിയിൽ നമ്മുടെ ആരാധനകൾക്ക് മുൻപിൽ, നമ്മുടെ നിലവിളികൾക്ക് മുൻപിൽ ദൈവം തൻ്റെ സ്വർഗം തുറന്നിറങ്ങി വരും. ദൈവം തൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നമ്മുടെ മേൽ നീട്ടുക തന്നെ ചെയ്യും. പ്രിയരെ, അതിനാൽ ഈ രാത്രിയിൽ ആ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്കൊന്നൊരുങ്ങാം. നമ്മുടെ കണ്ണുകളെയൊക്കെ ഒന്ന് അടയ്ക്കാം. നമ്മുടെ കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് വയ്ക്കാം. പ്രിയരെ, ഒരുപക്ഷേ ഒരു ചെങ്കടലിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ഓർക്കുക, ചെങ്കടൽ വിഭജിച്ചൊരു ദൈവം നമുക്കുണ്ട്. കടലിനും ഈത നടന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഒരുപക്ഷെ ഒരു ദുഃഖവെള്ളി അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. ജീവിതത്തിലെ ഒരുപാട് വേദനകളും പ്രതിസന്ധികളും കഷ്ടതകളും നൊമ്പരങ്ങളും എല്ലാം ഒരു ദുഃഖവെള്ളിയുടെ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ടാവാം. പ്രിയ ദൈവജനമേ, തിരിച്ചറിയുക. പ്രിയ ദൈവ വൈദലേ, തിരിച്ചറിയുക. മറ്റന്നാൾ നിന്റെ ജീവിതത്തിൽ ഒരു ഉയർപ്പുണ്ട്. മറ്റന്നാൾ നിന്റെ ജീവിതത്തിൽ ഒരു ഉയർപ്പുണ്ട്. പ്രത്യാശ കൈവിടാതെ ദൈവത്തിൻ്റെ കരം മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത്. ഒരു ദൈവപുത്രൻ, ഒരു ദൈവപുത്രി ചെയ്യേണ്ടത് പ്രത്യാശ നഷ്ടപ്പെടാതെ ദൈവത്തിൻ്റെ കരത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഈ രാത്രിയിൽ നമ്മുടെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താം. ആവുന്നത്ര ഉയർത്തി അവൻ്റെ കരത്തോടൊന്ന് ചേർത്ത് പിടിക്കുക. നിങ്ങളെ ഉയർത്തിയ കരങ്ങളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങളെ ഉയർത്തിയ കരങ്ങളിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങളെ ഉയർത്തിയ കരങ്ങൾ നിങ്ങളുടെ തേങ്ങലുകൾ ഉണ്ടാവട്ടെ. ആരോടും പറയാൻ സാധിക്കാത്ത, ആരോടും പങ്കുവയ്ക്കാൻ സാധിക്കാത്ത നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും എല്ലാം പ്രിയ ദൈവജനമേ, ഇപ്പോൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ദൈവം അനുഗ്രഹിക്കുന്ന രാത്രിയാണിത്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മുൻപിൽ, നിന്റെ നിലവിളിക്ക് മുൻപിൽ ഇറങ്ങി വരുന്ന രാത്രിയാണിത്. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് ജീവിതത്തെ സമർപ്പിച്ച് എൻ്റെ യേശുവേ എന്നൊന്ന് വിളിച്ച് ആരാധിക്കാമോ? എൻ്റെ യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ആരാധിക്കട്ടെ, ദൈവജനം ഒന്ന് ചേർന്ന് ആരാധിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഇത് അത്ഭുതങ്ങളുടെ രാത്രിയാണ്. ഇത് അഭിഷേകത്തിന്റെ സമയമാണ്. ഇത് വിടുതലിന്റെ സമയമാണ്. ദൈവജനം അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല, 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 ഹല. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. വേദനകളെ കൊടുത്ത് ആരാധിക്കുന്നു. സങ്കടങ്ങളെ കൊടുത്ത് ആരാധിക്കുന്നു. രോഗവീടുകളെ സമർപ്പിച്ച് ആരാധിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ, കണ്ണുകൾ അടച്ച്, കരങ്ങൾ നെഞ്ചോട് ചേർത്ത്. സങ്കടമെല്ലാം സന്തോഷമാക്കി, പരിഭവമെല്ലാം
പ്രാർത്ഥനയാക്കി സ്വർഗീയ ഗീതം ലക്ഷ്യമായി കണ്ട് നീ എന്തുത്തി നോവിനൻ തീഴുന്നു. പ്രത്യാശ കൈവിടാതെ സമർപ്പിച്ച് ആരാധിക്കുന്നു. മനമേ പ്രത്യാശ കൈവിടല്ലേ, തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതരാതെ മുന്നേറുവാ. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതരാതെ മുന്നേറുക. രാത്രിയിൽ നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. എൻ്റെ നല്ല ദൈവം എന്നെ കണ്ടുകൊണ്ടാണിരിക്കുന്നത്. അവൻ പറഞ്ഞില്ലേ, നിന്റെ പേര് പോലും ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമകനെ മകളെ, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഞാനറിയാതെ നിന്റെ തലയിലെ ഒരു മുടിനാരിഴ അത് കൊഴിയുക പോലും ചെയ്യുന്നില്ല. പ്രിയ ദൈവ പൈതലേ, ഈ രാത്രി ദൈവം നമ്മെ ഏറ്റെടുക്കുന്ന രാത്രിയാണ്. നിന്റെ സങ്കടങ്ങളൊക്കെ അവൻ്റെ പക്കലേക്കൊന്ന് ഇറക്കി വയ്ക്കാമോ? നിന്റെ കണ്ണുനീർ കണങ്ങൾ അവൻ്റെ പക്കലേക്കൊന്ന് ഇറക്കി വയ്ക്കാം. അതേ പ്രിയ ദൈവജനമേ, ചെങ്കടലിൻ്റെ മുൻപിൽ, ചെങ്കടൽ പോലെ ഇളകി വരുന്ന വേദനകളുടെ മുൻപിൽ നീ പതറരുത്. കാരണം അതിനെ മറികടന്ന് കടലിന് മീതെ നടന്ന ഒരു ദൈവം അവൻ്റെ കരത്തിലാണ് നാം മുറുകെ പിടിച്ചിരിക്കുന്നത്. അവൻ്റെ വലതുകരത്തിലാണ് നാം മുറുകെ പിടിച്ചിരിക്കുന്നത്. ആ ദൈവം, അവൻ നിന്നെ താങ്ങിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. വിശ്വാസത്തോടെ നമുക്ക് പാടി ആരാധിക്കാം. ചെങ്കടൽ പിന്നിട്ട് നാമുന്നിലേ ജോർദാൻ കടന്നിടുമേ. കടലിലുമീതേ നടന്നവൻ നമ്മെ മറുകര കാട്ടിത്തരും. കടലിലുമീതേ നടന്നവൻ നമ്മെ മറുകര കാട്ടിത്തരും. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പാടുന്നു. പ്രത്യാശ കൈവിടല്ലേ, യേശുവിനായി കൊടുത്ത് ആരാധിക്കാമോ? പ്രത്യാശ കൈവിടല്ലേ, പ്രത്യാശ കൈവിടല്ലേ. തടവറ ഭേദിക്കരങ്ങൾ താഴ്ത്തി ദൈവമുണ്ടല്ലോ, പതരാതെ മുന്നേറുക. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതരാതെ മുന്നേറുക. നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കാം, നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഒന്ന് സമർപ്പിക്കാം, നമ്മുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ചേർത്ത് വയ്ക്കാം, നമ്മുടെ സമർപ്പിത ജീവിതങ്ങളെ സമർപ്പിക്കാം. പ്രിയരെ, ജീവിതത്തിൻ്റെ നെരിപ്പോടുകളിൽ ഒരുപക്ഷെ എരിഞ്ഞെരിഞ്ഞ് തീരുന്ന ജീവിതമായിരിക്കാം. ഓർക്കുക, ഏത് ദുഃഖവെള്ളിക്കപ്പുറവും ഒരു ഉയർപ്പുണ്ട്. നമ്മുടെ ദൈവം കല്ലറകളെ ഭേദിച്ചവനാണ്, നമ്മുടെ യേശു അതിനെ ഭേദിച്ചവനാണ്, മരണത്തിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ് അവൻ. അങ്ങനെയെങ്കിൽ ഒരു ദൈവമകൻ ഒരു ദൈവമകൾക്ക്
ഈ വേദനകളിൽ നിന്നെല്ലാം ഒരു ഉയർപ്പുണ്ട്, ഈ സങ്കടങ്ങളിൽ നിന്നെല്ലാം ഒരു ഉയർപ്പുണ്ട്. ഇന്നത്തെ എല്ലാം കടന്നുപോകും, ഒരു മറ്റന്നാൾ, ഒരു പ്രത്യാശയുടെ പുലരി ദൈവം നിനക്കായി കരുതി വെച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ അവന്റെ നേരെ നോക്കി നമുക്ക് പാടി ആരാധിക്കാം. ദുഃഖവെള്ളിക്കപ്പുറം മറ്റന്നാൾ ഉത്താനമുണ്ട് പ്രിയരേ, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ടല്ലോ, ലോകത്തെ ജയിച്ചിടുക, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ടല്ലോ, ലോകത്തെ ജയിച്ചിടുക. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരുമിച്ച് ആരാധിക്കുന്നു. പ്രത്യാശ കൈവീണല്ലേ, യേശുവിനെ ഒന്ന് വിളിച്ച് ആരാധിക്കാമോ? പ്രത്യാശ കൈവീണല്ലേ, പ്രത്യാശ കൈവീണല്ലേ, സാന്നിധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ഞങ്ങളെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ കൈവീണല്ലേ, ഞങ്ങളുടെ അരികിലേക്ക് നീ ഒന്ന് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ആരാധിക്കുന്നു. ആരാധിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന ദൈവമേ, യേശുവിന്റെ മക്കളേക്ക് ജീവിതങ്ങളെ ഉയർത്തി എല്ലാ അവസ്ഥകളെയും കൊടുത്തുകൊണ്ട് യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുന്നു. എന്റെ യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുന്നു. ഓ യേശുവേ ആരാധിക്കുന്നു. തകർച്ചകളെ എടുത്തു നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകളെ നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ യേശുവേ എന്റെ യേശുവേ. ദൈവകൃപ ഇറങ്ങട്ടെ, ദൈവകൃപ ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം നിറയട്ടെ, ആത്മാവിന്റെ സാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. യേശുവേ 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 യേശുവേ. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ, പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി പറയാം ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം അവൻ നല്ലവനാണ്. ഒരിക്കലും തൻ്റെ മക്കളെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം 3:25 ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു. കർത്താവിനെ തേടുന്നവർക്ക്, തന്നെ തേടുന്നവർക്കും തന്നെ കാത്തിരിക്കുന്നവർക്കും അവിടുന്ന് നല്ലവനാണ്. തന്നെ തേടുന്നവർക്കും തന്നെ കാത്തിരിക്കുന്നവർക്കും അവിടുന്ന് നല്ലവനാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മുടെ നല്ലവനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കുവാനായിട്ടൊരുങ്ങാം. സങ്കീർത്തന പുസ്തകം ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു. 107 ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ദൈവത്തെ നന്ദി പറഞ്ഞ് ആരാധിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. സന്തോഷത്തോടെ കരങ്ങൾ അടിച്ച് താളമേളത്തോടെ എല്ലാം മറന്ന് നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി അടുത്ത് നിൽക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കി ഒരു പുഞ്ചിരി കൊടുത്തുകൊണ്ട് ഏറെ സന്തോഷത്തോടെ സർവശക്തനായ ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കുവാനായിട്ടൊരുങ്ങാം.
കരങ്ങളൊന്ന് ഉയർത്തിയടിക്കാം. ഗ്ലോറി, ആമേൻ. കരങ്ങൾ താഴ്ത്തി. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോര വൈരിയിൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. കരങ്ങളെ ഉയർത്തിയടിക്കാം. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, ആമേൻ. സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ ആരാധിക്കുന്നു. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ. കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളിലേക്ക് വന്ന് കരങ്ങൾ അടിക്കാം. പ്രിയ ദൈവജനമേ, ഇന്ന് അനേകരുടെ ജീവിതത്തിലുള്ളൊരു ഭയമാണ് മരണഭയം. ഞാൻ മരിച്ചു പോകുമോ, ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുമോ എന്നുള്ള ഭയം. പ്രിയ ദൈവജനമേ, ഈ രാത്രിയിൽ നല്ല ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാം. മരണത്തെ തോൽപ്പിച്ച ഒരു ദൈവം നമുക്കുണ്ട്. മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത ഒരു ദൈവം നമുക്കുണ്ട്. അവൻ്റെ കരം പിടിച്ചിരിക്കുന്ന നിനക്ക് മരണത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല, ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. അതിനാൽ ഈ രാത്രിയിൽ എല്ലാം മറന്ന് ആ ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. മരണം എന്നെ കീഴ്പ്പെടുത്തില്ല, എന്റെ ശരണമായവൻ കൂടെയുണ്ടല്ലോ. മരണം എന്നെ കീഴ്പ്പെടുത്തില്ല, എന്റെ ശരണമായവൻ കൂടെയുണ്ടല്ലോ. അവൻ കരുതിക്കൊള്ളും, അവൻ നടത്തിക്കൊള്ളും, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ ആരാധിക്കുന്നു. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈ ലോകം ഒരുപക്ഷെ ദുഃഖങ്ങളും വേദനകളുമായിരിക്കാം നമുക്ക് സമ്മാനിക്കുന്നത്. ഏറെ സ്നേഹിക്കുന്നവരൊക്കെ നമ്മെ കൈവിടുന്ന അനുഭവമുണ്ടാവാം. എന്നെ കരുതുമെന്ന് കരുതിയവരെയൊക്കെ മാറിപ്പോകുന്ന അനുഭവങ്ങളുണ്ടാവാം. പ്രിയ ദൈവജനമേ, പ്രത്യാശ കൈവിടാതെ യേശുവിനെ നോക്കി ജീവിക്കുവാനുള്ള ഒരു കൃപ ഈ രാത്രിയിൽ ദൈവം നമുക്ക് ഓരോരുത്തർക്ക് നൽകും. അതിനാൽ അവനോട് ചേർന്ന് നിന്ന് നമുക്ക് ആരാധിക്കാം. ഇഹത്തിലെ കഷ്ടത തീർത്തിടുവാൻ പ്രിയൻ വന്നിടുമേ, വാനിൽ വന്നിടുമേ. ഇഹത്തിലെ കഷ്ടത തീർത്തിടുവാൻ പ്രിയൻ വന്നിടുമേ, വാനിൽ വന്നിടുമേ. പ്രത്യാശയോടെ ഞാനും കാത്തിരിക്കുന്നേ, എൻ്റെ പ്രിയനെ വേഗം വന്നിടണേ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. കരങ്ങൾ താഴ്ത്തിയടിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. എന്റെ എല്ലാ തകർച്ചകളിലും എന്റെ ആകുലതകളിലും എന്നെ താങ്ങി നിർത്തുന്നത് എൻ്റെ ദൈവമാണ്. അവൻ എനിക്ക് ഉറപ്പുള്ളൊരു സങ്കേതവും പാറയുമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അവൻ്റെ പക്കൽ എനിക്ക് സുരക്ഷിതത്വമുണ്ട്. എൻ്റെ കുടുംബത്തിന് സുരക്ഷിതത്വമുണ്ട്. എൻ്റെ ഭാവി ജീവിതത്തിന് സുരക്ഷിതമാണ് അവൻ്റെ കരങ്ങളിൽ. പ്രിയരെ, ഈ പ്രത്യാശയോടെ ഈ കാനത്തോട് ചേർന്ന് നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അത്ഭുതത്തിൻ കരങ്ങൾ നീട്ടിയിടുന്നു, നമ്മെ അതിശയമായെന്നും നടത്തിയിടുന്നു. അത്ഭുതത്തിൻ കരങ്ങൾ നീട്ടിയിടുന്നു, നമ്മെ അതിശയമായെന്നും നടത്തിയിടുന്നു.
എൻ്റെ പാറയായവൻ, എൻ്റെ കോട്ടയായവൻ, എൻ്റെ ദൈവമേ നീ എന്നും മതിയായവൻ. ോ ദൈവം നല്ലവനല്ലോ, ശക്തമായി ചോദിക്കും പുകച്ചയ്ക്കും യോഗ്യനായ അമേൻ. നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ, സ്തുതിക്കും പുകച്ചയ്ക്കും യോഗ്യനായ ഇറങ്ങട്ടെ. ശക്തനായവൻ, സാന്നിധ്യമായവൻ, വീടിന്റെ സന്നിധിയിൽ ആരാധിക്കും. ശക്തനായ ജീവിതങ്ങളെ സമർപ്പിതമായവൻ, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ, സ്തുതിക്കും പുകച്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ, സ്തുതിക്കും പുകച്ചയ്ക്കും യോഗ്യനായവൻ. ഇരുകരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ എന്ന് വിളിക്കാമോ, എന്റെ ഈശോയെ എന്ന് വിളിക്കാമോ, യേശുവേ. ദയവായി കണ്ണുകളടച്ച് അല്പസമയം കൂടി കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവർ, ഈ രാത്രിയിൽ അതിശയകരമായ തൻ്റെ സ്നേഹവും ശക്തിയും സാന്നിധ്യവും നൽകി നല്ല ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്ന് കർത്താവിനെ ഒന്ന് സ്നേഹിക്കാനായിട്ട് പരിശ്രമിക്കുക. ഈ സമയങ്ങളിൽ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം, അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ അവൻ യോഹന്നാൻ്റെ പുത്രനായ ശിമിയോൻ പത്രോസിനോട് ചോദിച്ചു. യോഹന്നാൻ്റെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഷലോം നൈറ്റിവിനോട് ചേർന്ന് ലോകമെമ്പാടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളോട്, സമൂഹത്തോട് കർത്താവ് ഈ രാത്രി ചോദിക്കുന്നു. നിന്നോട് കർത്താവ് ചോദിക്കുകയാണ്, എൻ്റെ മോനെ, എൻ്റെ മോളെ, നീ ഇവരെക്കാൾ അധികമായി അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം വീണ്ടും വീണ്ടും 3 തവണ ഈശോ ഈ ചോദ്യം ആവർത്തിച്ചു. 3-ാം തവണ ശിമോൻ ഇപ്രകാരം പ്രതിവച്ചു, കർത്താവേ, അങ്ങേക്കെല്ലാം അറിയാം, അങ്ങേക്കെല്ലാം അറിയാം, നിന്റെ ജീവിത പങ്കാളിയേക്കാൾ, നിന്റെ സമ്പത്തിനേക്കാൾ, നിന്റെ വിദ്യാഭ്യാസത്തെക്കാൾ, നിന്റെ അറിവിനേക്കാൾ അധികമധികമായി നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടോ? ആയിരിക്കുന്നിടങ്ങളിൽ ഇരുന്നു കൊണ്ട് 2 കരങ്ങളും അത് സ്വർഗത്തിലേക്ക് ഉയർത്തി, നാഥാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ ജീവനേക്കാൾ അധികമായി അധികമായി അധികമായി.
കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി അവനെ ആരാധിക്കാം. ആരാധന കരങ്ങളൊന്ന് ചലിപ്പിച്ച് ആരാധന ആരാധന വായി തുറന്ന് ആരാധന ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരാധന ചേർന്ന് ആരാധന 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 തുല്യം ചൊല്ല ആരുമില്ല ആരുമില്ലേ അങ്ങേ പോലെ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ രണ്ട് കരങ്ങളും ഉയർത്തി ആരാധന കരങ്ങൾ ചലിപ്പിച്ച് ആരാധന ഓ ആരാധന ആരാധന വീണ്ടും കരങ്ങൾ ചലിപ്പിച്ച് ആരാധന ജീവിതം സമർപ്പിച്ച് ആരാധന ഓ ശക്തി ആരാധന ദൈവശക്തി പരിവർത്തിക്കുന്നു ദൈവസ്നേഹം ഒഴുകുന്നു ഓ സ്തോത്രം എല്ലാവരും ആരാധിക്കട്ടെ ശക്തിയോടെ ആരാധിക്കട്ടെ ആരാധന 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 സ്വർഗമിറങ്ങി വരുന്ന നിമിഷം അഭിഷേക ശക്തി നിറയുന്ന ദിവസം നിമിഷം സ്നേഹം കവിഞ്ഞൊഴുകുന്ന നിമിഷം അധികാര ശക്തി പകരുന്ന നിമിഷം രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തി ചെറിയവരും വലിയവരും അപ്പനമ്മമാര് കുഞ്ഞുങ്ങൾ എല്ലാവരും യേശുവേ എന്ന് വിളിക്കട്ടെ പരിശുദ്ധാത്മാവ് നിറയുന്നു പരിശുദ്ധാത്മാവ് നിറയുന്നു ദൈവസ്നേഹത്തിന്റെ അഗ്നി ഇറങ്ങുന്നു ദൈവസ്നേഹത്തിന്റെ അഗ്നി ഇറങ്ങുന്നു ഈശോ നമ്മുടെ തൊട്ടടുക്കൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഓ
ജീസസ്, ഓ ജീസസ്, തിരുപാദ ജീസസ്, ഒരിക്കൽ കൂടി വിളിക്കുന്നു യേശുവേ, വിളിക്കട്ടെ വിളിക്കട്ടെ. കെട്ടുകൾ അഴിയുന്നു, അന്ധകാര ശക്തികൾ അകലുന്നു, യേശു നാമത്തിൽ അന്ധകാര കെട്ടുകൾ അഴിയുന്നു, വിടുതലിന്റെ ശക്തി ഒഴുകുന്നു. ഓ സ്തോത്രം 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 സ്തോത്രം. യെശയ്യ പ്രവചനത്തിൻ്റെ 40:30-31 തിരുവചനം നമുക്കേറെ സുപരിചിതമായ ഒരു തിരുവചനമാണ്. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റ് വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഒരു ഹാലലുയ പറയാം ജീവനോടെ, ഹാലലുയ. ഈ രാത്രിയിൽ ശക്തീകരിക്കുന്ന ദൈവത്തെക്കുറിച്ച് അല്പസമയം നമ്മൾ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു വീണ്ടും ശക്തി പ്രാപിക്കും. നീ ഇപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്റെ ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ ദൈവത്താൽ നീ ശക്തീകരിക്കപ്പെടും. രണ്ടാമതൊരു കാര്യം സംഭവിക്കുന്നത്, നീ ചിറകടിച്ച് ഉയരുന്ന അഭിഷേകം ഈ രാത്രിയിൽ പ്രാപിക്കും. ഏതൊക്കെ മേഖലയിൽ? നിന്റെ ബിസിനസിൻ്റെ മേഖലയിൽ, നിന്റെ സാമ്പത്തിക മേഖലയിൽ, നിന്റെ ആരോഗ്യത്തിൻ്റെ മേഖലയിൽ, നിന്റെ കുടുംബ സമാധാനത്തിൻ്റെ മേഖലയിൽ, സർവ മേഖലയിലും ചിറകടിച്ചുയരാനുള്ള ഒരു ശക്തി, ഒരു അവസരം, ഒരു കൃപ ഈ രാത്രിയിൽ കർത്താവ് നമുക്ക് വേണ്ടി കരുതുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഒരു ഹാലലുയ പറയാമോ? ഹാലലുയ, കരങ്ങൾ ചലിപ്പിച്ച ഹാലലുയ, ഹാലലുയ. അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. വീണ്ടും ചിറകടിക്കുന്ന ശക്തീകരണത്തിൻ്റെ ആത്മാവിനെ ഈ രാത്രിയിൽ ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് പകർന്ന് നിന്നെ ബലപ്പെടുത്തുന്ന സമയത്ത് നാം ആയിരിക്കുകയാണ്. വലതുനേരം ഉയർത്തിയൊരു ഹാലലുയ പറയാം. കരങ്ങളൊന്ന് ചലിപ്പിച്ചുകൊണ്ട് ഹാലലുയ പറയാം. ഹാലലുയ, ചിറകടിച്ചുയരും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്ന ഒരു സത്യം ഇതാണ്, ശക്തീകരിക്കുന്ന ദൈവം. നമ്മുടെ ദൈവം ആരാണ്? ശക്തീകരിക്കുന്ന ദൈവം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു, നമ്മുടെ ദൈവം ശക്തീകരിക്കുന്ന ദൈവമാണ്. സങ്കടപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, പറഞ്ഞേ, സങ്കടപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ദൈവം ഈ രാത്രിയിൽ നിന്നെ ശക്തീകരിക്കും. ആ വിശ്വസിച്ചുകൊണ്ട് ഒരു ഹാലലുയ പറഞ്ഞേ. പോരല്ലോ, ചെറിയവരും വലിയവരും പറഞ്ഞേ ഹാലലുയ, ഹാലലുയ. കർത്താവിന്റെ വചനം പറയും നിന്നെ ശക്തീകരിക്കും. നീ പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്? എന്റെ കുഞ്ഞേ, എന്റെ മോളെ, എന്റെ മോനെ, നീ എന്തിനാ ഭാരപ്പെടുന്നത്? ശക്തീകരിക്കുന്ന ഒരു ദൈവം, ബലപ്പെടുത്തുന്ന ഒരു ദൈവം നിന്റെ ഭവനത്തിൽ, നിന്റെ സമൂഹത്തിൽ, വ്യക്തിപരമായി നിന്റെ അടുക്കൽ രാത്രിയിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരൊരു ഹാലലുയ പറഞ്ഞു ഒന്നുകൂടെ. ഏറ്റെടുക്കണം വചനം പറയുന്ന സത്യം. ഏറ്റെടുക്കുന്നവർക്കാണ് കർത്താവിൻ്റെ ശക്തീകരണം അനുഭവപ്പെടുന്നത്. അതൊരിക്കലും മറന്നു പോകരുത്. കർത്താവിൽ നിന്നൊരു വെളിപാട്, ഒരു വാഗ്ദാനം കേട്ടാൽ, വചനം കേട്ടാൽ ഉടനെ ഏറ്റെടുക്കുന്ന മനുഷ്യന് അഭിഷേകത്തിലും ശക്തീകരണത്തിലും ബലം പ്രാപിക്കും. ഹാലലുയ പറയാം, ഹാലലുയ. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ കാണാം, മോശെ ദൈവം ശക്തീകരിച്ചില്ലേ? അവൻ്റെ ബലഹീനതകൾ മറന്ന് അവൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തിയത് നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ജെറമിയായ കർത്താവ് ബലപ്പെടുത്തിയില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങ് വരുമ്പോൾ ജോഷയുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം നമ്മൾ ഇപ്രകാരം പഠിക്കും. ദൈവമായ കർത്താവ് വലിയ വേദനയോടെ ജോഷയോട് പറയുക, എൻ്റെ ദാസനായ മോശ മരിച്ചു,
നീയും ഈ ജനവും ഉടനെ ഒരുങ്ങി ജോർദാൻ കടന്ന് അവർക്ക് വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്തേക്ക് നീ പുറപ്പെടണം. പ്രിയപ്പെട്ടവരെ, ജോഷ എന്ന മനുഷ്യൻ്റെ പാരമ്പര്യം ബൈബിൾ പറയുന്നത് നൂനിൻ്റെ മകൻ, നൂൻ എന്ന് പറഞ്ഞാൽ മോശയുടെ സേവകൻ. മറ്റു പാരമ്പര്യങ്ങളൊന്നുമില്ല അവന്, വിദ്യാഭ്യാസ യോഗ്യതകൾ ഏറെയില്ല. ഒരൊറ്റ യോഗ്യത ദൈവത്തിൻ്റെ കണ്ണുകളിൽ അവനെ കുറിച്ച് കാണുന്നത് ബൈബിൾ പഠിപ്പിക്കുന്നു. അവൻ സമാഗമ കൂടാരത്തെ വിട്ടുപോകാതെ ദൈവ സാന്നിധ്യത്തിൽ സമയങ്ങൾ ചെലവഴിച്ചവൻ. പ്രിയപ്പെട്ടവരെ, ദൈവം അവനോട് പറയുകയാണ്, അവനെ ബലപ്പെടുത്തുകയാണ്. അഞ്ചാം തിരുവചനം, ജോഷയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം, കർത്താവ് പറയുകയാണ്, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പരാജയപ്പെടുത്താൻ കഴിയില്ല. ആരാ ഇത് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ? ആരാ പറഞ്ഞത്? പ്രപഞ്ചത്തെ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവൻ. അവൻ നമ്മോട് പറയുക, നിന്നെ ആയുഷ്കാലത്ത് ആർക്കും തോൽപ്പിക്കാൻ പറ്റുകയില്ല. പലരും പരിശ്രമിച്ചിട്ടുണ്ട്. ഈ രാത്രിയിൽ ഓർത്തോ, നിന്നെ പരാജയപ്പെടുത്താൻ പരിശ്രമിച്ച സാഹചര്യങ്ങളിൽ നീ ഉയർന്നു നിന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തീകരിച്ച ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ഹാലലുയാ, ഹാലലുയാ. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുന്നു, ശക്തി ഞാൻ ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല. മോശയുടെ കൂടെ എന്ന പോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ആരുടെ കൂടെ ഉണ്ട്? ആരുടെ കൂടെ എന്ന പോലെയാണ്? ആ ധൈര്യമായിട്ട് പറഞ്ഞേ, മോശയുടെ, ആ മോശയുടെ കൂടെ എന്ന പോലെ ദൈവം കൂടെ. പ്രിയപ്പെട്ടവരെ, എന്തൊരു ശക്തിപ്പെടുത്തുന്ന വാക്കുകളാണത്. പ്രിയപ്പെട്ടവരെ, മോശയുടെ കൂടെ ദൈവം നടന്നപ്പോൾ ചെയ്ത വലിയ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ട കണ്ണുകളാണ് ആരുടേത്? ജോഷയുടേത്. ജോഷവ എങ്ങനെ ബലപ്പെടാതിരിക്കും? പിന്നെ അടുത്ത വചനം ഇതാ വരുന്നത്, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല. ഈ ഒരു വാക്ക്, ഈ ഒരു വചനം ഈ രാത്രി അനേകരുടെ വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹമായി, അഭിഷേകമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അനേകരുണ്ട് ഈ രാത്രി കണ്ണീരോടെ ഇരിക്കുന്നത്, ചിലരെല്ലാം കൈവിട്ടത്, കൈവിടുകയില്ലെന്ന് പറഞ്ഞവര്, സാഹചര്യങ്ങൾ, സമൂഹങ്ങളൊക്കെ കൈവിടപ്പെട്ടതിൻ്റെ ഭാരം അനുഭവിക്കുന്നവർ ഈ വചനം കേൾക്കുന്നു. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. അടുത്ത വചനം, എന്ന ശക്തനും ധീരനുമായിരിക്കണം. കണ്ടോ, ശക്തിപ്പെടുത്തുന്ന ദൈവം, ബലഹീനരെ വിളിച്ചു ശക്തിപ്പെടുത്തുന്ന ദൈവം ഈ രാത്രിയിൽ നിന്റെ കുടുംബ സാഹചര്യത്തെ നോക്കി, നിന്റെ വ്യക്തി ജീവിതത്തെ നോക്കി കർത്താവിനൊരു കാര്യം പറയാനുണ്ട്. അതിതാണ്, എൻ്റെ കുഞ്ഞേ, നീ പരാജയപ്പെടുകയില്ല, നീ ബലപ്പെടും, നീ ഐശ്വര്യം പ്രാപിക്കും, അഭിഷേകം പ്രാപിക്കും. വിശ്വസിക്കുന്നവരൊരു ഹല്ലേലൂയ പറഞ്ഞു, ശക്തിയോടെ പറഞ്ഞു, ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞു, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം ശക്തീകരിക്കുന്നവനാണ്. ഈ ശക്തീകരിക്കുന്ന ദൈവം ഇങ്ങനെ പറഞ്ഞെങ്കിൽ, ശക്തീകരിക്കുന്ന ദൈവത്തോട് സഹകരിക്കാൻ നമുക്കൊരു കടമയുണ്ട്. എങ്ങനെയാണ് ശക്തിപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകത്തിൻ്റെ 3:2 അതിനൊരു മറുപടി തരികയാണ്. വെളിപാട് 3:2 വചനം പറയുന്നു, നീ ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ നീ ഉത്തേജിപ്പിക്കുക. വചനം പറയുകയാണ്, നീ ഉണരുക. അടുത്തിരിക്കുന്ന ആൾക്കാരങ്ങളൊന്ന് പിടിച്ചു പറഞ്ഞേ, ഇങ്ങനെ പോയ പോരെ ചേച്ചി ചേട്ടാ, നന്നായി ഉണരണം എന്ന് പറഞ്ഞേ. ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, ഹല്ലേലൂയ. ആ പറഞ്ഞു, നന്നായി പറഞ്ഞു. അഭിഷേകം പകരപ്പെടട്ടെ. എന്താ പറയാ, ഈ നീ ഉണരണം, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ നീ ഉത്തേജിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മീയ നിലവാരം പോരാ, നിന്റെ ആത്മീയ രീതികളിൽ നീ വർധനവ് പ്രാപിക്കണം. ഇന്നത്തെ നിന്റെ കുദാശ ജീവിതം പോരാ, പ്രാർത്ഥനാ ജീവിതം പോരാ, നീ വചനം വായിക്കണം. അങ്ങനെയൊക്കെ ധ്യാനിച്ചെടുക്കാൻ കഴിയുന്നൊരു ചിന്ത അതിൽ മറഞ്ഞു കിടക്കുന്നു. വചനം പറയുന്നു, നീ ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ നീ ഉത്തേജിപ്പിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, ഹല്ലേലൂയ. കരങ്ങൾ ചലിപ്പിച്ചുകൊണ്ടെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ.
നമ്മൾ ആത്മീയമായി ഒന്ന് ഉണർന്നാൽ മതി. ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഈ രാത്രി പ്രവർത്തിക്കും. നിന്റെ ഭൗതിക തലങ്ങളിൽ പോലും അതിശയകരമായ ഒരു ചേഞ്ച്, അതിശയകരമായ ഒരു ഉയർച്ച, നീ ചിന്തിക്കാത്ത, വിചാരിക്കാത്ത, നിനയ്ക്കാത്ത അതിശയകരമായ ഒരു പരിവർത്തനം, ഒരു ഉയർച്ച ഈ രാത്രിയിൽ ദൈവം നിനക്ക് കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞോ, ഹല്ലേലൂയ ഏറ്റെടുത്ത് പറഞ്ഞോ, ഹല്ലേലൂയ ശക്തിയോടെ പറഞ്ഞോ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ഉണരുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, വളരെ നാളുകൾക്ക് മുമ്പ്, ഏതാനും വർഷങ്ങൾക്കപ്പുറത്ത്, എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ആത്മീയ സുഹൃത്ത്, അദ്ദേഹത്തിന് വയനാട് സ്വദേശിയാണ്. അദ്ദേഹത്തിന് വയനാട്ടിൽ ഒരു സ്ഥലത്ത് ഏക്കർ കണക്കിന് എസ്റ്റേറ്റുണ്ട്. സാധാരണ ഒരു മനുഷ്യനാണ്. ആ എസ്റ്റേറ്റിലെ കൃഷികള്, നല്ല കാപ്പിയുണ്ട്, കുരുമുളക് കൃഷിയുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ, അന്നത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഷെയറിംഗ് ആണ്. അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഇപ്രകാരമാണ്. ആ തോട്ടത്തിൽ ചില രാത്രികളിൽ വനത്തോട് ചേർന്ന ഒരു തോട്ടമാണ്. ഈ വനത്തിൽ നിന്ന് കാട്ടാനകൾ ഇറങ്ങും. ആനകൾ ഇറങ്ങുന്നത് കാപ്പിച്ചെടി പറിക്കാനാണ്. ഇടുക്കിയിലുള്ളവർക്കൊക്കെ മനസ്സിലാകും, വയനാട്ടിലുള്ളവർക്കൊക്കെ നല്ല പരിചിതമാണ്. കാപ്പി പറിക്കാൻ വേണ്ടി ആന ഇറങ്ങും. ആന ഇറങ്ങി ഒരു ദേശമൊക്കെ നേരം വെളുക്കുന്ന സമയം കൊണ്ട് അത് വെളുപ്പിച്ച് വൃത്തിയാക്കും. എന്ന് പറഞ്ഞാൽ കാപ്പിച്ചെടികളെല്ലാം പറിച്ച് അവിടെ ആകെ നാശമാക്കും. രണ്ടാമത് അവിടെ സംഭവിക്കുന്ന, ആ തോട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം, കള്ളന്മാരുണ്ട്, ധാരാളം കള്ളന്മാർ. അവര് രാത്രി ഇരുട്ടുന്ന സമയത്ത് ചാക്കുമായിട്ട് വരും. ചാക്കുമായിട്ട് നല്ല പന്നിയൂർവൺ ചെടികളാണ്, കൊടികളാണ്. ഒരു കൊടിയിൽ ചോട്ടിൽ നിന്നാൽ കയ്യെത്തുന്ന ദൂരത്തിലുള്ള മുളകുകളെല്ലാം കള്ളന്മാര് ആ ഇരുട്ടത്ത് പറിച്ച് ചാക്കിലാക്കും. ചാക്ക് കണക്കിന് മുളക് പ്രഭാതമാകുമ്പോഴും അവരെ കളക്ട് ചെയ്ത് അവർ പാർക്ക് ചെയ്തിരിക്കുന്ന, വന്നിരിക്കുന്ന വാഹനത്തിൽ ആരും കാണാതെ ആ സ്ഥലം കാലിയാക്കും, സ്ഥലം വിടും. അവരുടെ സങ്കേതങ്ങളിലേക്ക് അവർ പോകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സുഹൃത്ത് ഒരു കാര്യം ചെയ്തു. ഇതിനെ എങ്ങനെയെങ്കിലും മറികടക്കണമല്ലോ. രാത്രി കാവൽക്കാരെ ആ തോട്ടത്തിൽ കാവലിനായി അദ്ദേഹം നിയമിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാവൽക്കാർക്ക് ഒരു ദൗത്യം കൂടി അദ്ദേഹം കൊടുത്തു. പകൽ സമയം മുഴുവനും തോട്ടത്തിൽ നടക്കണം, രാത്രിയും നടക്കണം. ആ നടക്കുന്ന കൂട്ടത്തിൽ പകൽ ശേഖരിക്കുന്ന ഉണക്ക വിറക്, മുരിക്കിൻ്റെ ഉണങ്ങിയ കഷണങ്ങൾ, ഇതെല്ലാം തോട്ടത്തിൻ്റെ നടുവിലും നാല് ദിക്കുകളും കൂട്ടിയിട്ട് രാത്രി കാലങ്ങളിൽ ഇരുട്ടാൻ തുടങ്ങുമ്പോൾ മുതൽ തീ കത്തിക്കണം. പ്രിയപ്പെട്ടവരെ, ആ രാത്രി ഒരു പാതിരാസ സമയത്തൊക്കെ ആരെങ്കിലും ഈ തോട്ടത്തിൽ വന്ന് നോക്കിയാൽ തോട്ടം മുഴുവനും ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കും. വെളിച്ചം കൊണ്ട് ആ തോട്ടം മുഴുവൻ നിറയും. ദൂരെ വെളിച്ചം കാണുമ്പോൾ കക്കാൻ വരുന്നവര്, മോഷ്ടിക്കാൻ വരുന്നവര്, അവര് ആൾക്കാരുണ്ട്, വാച്ച്മാന്മാരെ തോട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി ആ തോട്ടത്തിൽ കടക്കാതെ മെല്ലെ സ്ഥലം വിടും. ഈ തീ കാണുമ്പോൾ, ഈ തീ കത്തുന്നത് കാണുമ്പോൾ ആനയും ആ ദേശത്തേക്ക് വരികയില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരാത്മീയ തീ കത്തിയാൽ ഒരാത്മീയ ഉണർവ് നമ്മളിൽ വ്യാപരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞില്ലേ, മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ഒരാത്മീയ തീ കത്തിയാൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിലേക്ക് നമുക്ക് ഈ രാത്രിയിൽ കടന്നു വരാൻ സാധിക്കും. ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ പുസ്തകം. ഒന്ന് രാജാക്കന്മാര് 17-18 അധ്യായങ്ങളിൽ ഏലിയ എന്ന ദൈവ മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. 17 അധ്യായത്തിലാണ് ഏലിയയുടെ ചരിത്രം ആരംഭിക്കുന്നത്. 18 അധ്യായത്തിൽ അവൻ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കുന്ന ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. 17 അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് ആകാശം അവൻ അടക്കി, അവൻ്റെ പ്രാർത്ഥന മുഖാന്തരം. എന്നാൽ 19 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. 5-ാം തിരുവചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അവിടെ വാടാ മുൾച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനായി ഏലിയായി കാണുകയാണ്. 17 ആകാശം അടച്ചവൻ, 18 തീ ഇറക്കിയവൻ, 19 വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏലിയായുടെ ജീവിത രീതി മാറി, അവൻ്റെ ആത്മീയത മാറി, അവൻ്റെ വ്യക്തിത്വം മാറി, അവൻ ഭയമുള്ള മനുഷ്യനായി മാറി, മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുവനായി മാറി.
പത്തൊൻപതാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. ജസബേൽ എന്ന രാജ്ഞി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, ബാലിൻ്റെ പ്രവാചകന്മാരെ നീ വധിച്ചതുപോലെ നാളെ ഇതേ സമയത്തിന് മുമ്പ് നിന്റെ ശിരസ് ഞാൻ എടുത്തിരിക്കും. ഈ ഒരു സ്വരം കേട്ട ഏലിയ ഭയചകിതനായി ബേർഷബ മരുഭൂമിയിലേക്ക് അവൻ ഓടിപ്പോവുകയാണ്. അവിടെ ഒരു വാടാ മുൾച്ചെടിയുടെ അടുക്കൽ കിടന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ പ്രാർത്ഥന ഇതാണ്: ദൈവമേ, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ല, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ല, മതി, എൻ്റെ ജീവിതം അങ്ങ് എടുക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഷാലോ നൈറ്റ് വിജിലിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒരുപക്ഷേ ഇതേപോലെ കഠിനമായ നിരാശയുടെയും ഏകാന്തതയുടെയും പരാജയത്തിൻ്റെയും കയ്പ് നിറഞ്ഞതാണോ? പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളുക, ഏലിയായെ ബലപ്പെടുത്തിയ ദൈവം, ഏലിയായുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം, നിന്റെ കുടുംബത്തിൻ്റെ, നിന്റെ വ്യക്തി ജീവിതത്തിൻ്റെ തകർച്ചകളിലേക്ക് ഇറങ്ങി വരാൻ, വീണ്ടും നിന്നെ ഉണർത്താൻ ശക്തനായ ഒരു ദൈവം ജീവിച്ചിരിക്കുന്നുണ്ട്, നിന്റെ കുടുംബത്തിലുണ്ട്. ഒരു ഹാലലുയ പറഞ്ഞോ, ഹാലലുയ, ശക്തിയോടെ പറഞ്ഞോ, ഹാലലുയ, ഹാലലുയ. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? പത്തൊൻപതാം മധ്യ ഒന്ന് രാജാക്കന്മാർ 19:5, ദൈവദൂതൻ ഏലിയായുടെ അടുക്കൽ വന്ന് അവനെ തട്ടി ഉണർത്തി. ഈ രാത്രിയിൽ നിരാശനായിരിക്കുന്ന മനുഷ്യ, നിരാശനായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, നിങ്ങളുടെ അടുക്കൽ സ്വർഗത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു സ്വരം നീ കേൾക്കുന്നില്ലേ? ദൈവദൂതൻ നിന്നോട് പറയുന്നു, എൻ്റെ മകനെ നീ എഴുന്നേൽക്കുക, ഇനിയും ഏറെ പോകാനുണ്ട്. നിന്റെ ജീവിതം തീർന്നിട്ടില്ല, നിന്റെ കുടുംബം തകർന്നിട്ടില്ല. വീണ്ടും ഉണർത്താൻ കഴിയുന്ന ഒരു ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ വീണ്ടും നിന്റെ ജീവിതം ബലപ്പെടും, നിന്റെ ജീവിതം ഐശ്വര്യം പ്രാപിക്കും. ഇന്നലകളിലെ പോലെ അല്ല, അതിശയകരമായ, അത്ഭുതകരമായ ഒരു അഭിഷേകത്തിലേക്ക് ഈ രാത്രിയിൽ കർത്താവ് നിന്നെ ചേർത്ത് നിർത്തും. ഒരുപക്ഷെ ശുശ്രൂഷാ ജീവിതത്തിൽ ഓടി ഓടി മടുത്തവരുണ്ടാകാം, വേണ്ടത്ര പ്രോത്സാഹനം കിട്ടാത്തവര്, മടുത്തുപോയവര്, മറ്റുള്ളവരാൽ മനസ്സിലാക്കപ്പെട്ടവര്, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി സമർപ്പിക്കുന്നു, ആർക്ക് വേണ്ടി ജീവിക്കുന്നു ചിന്തിക്കുന്ന ശുശ്രൂഷകരെ, കർത്താവിന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്: ഇനിയും നിന്നെ ഞാൻ അയക്കും, ഇനിയും നിന്നെ ഞാൻ അഭിഷേകം ചെയ്യും. അനേക രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ നിന്റെ കരങ്ങളിൽ, നിന്റെ ജീവിതത്തിൽ ഒരഭിഷേകം എനിക്ക് ചേർത്ത് വെക്കാനുണ്ട്. കരമൊന്ന് ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞോ, ഹാലലുയ, ഹാലലുയ, ഹാലലുയ. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ 2 തിമോത്തീസ് 1:7, 2 തിമോത്തി 1:7 ഇപ്രകാരം നമ്മൾ പഠിക്കുന്നു: ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെ അത്രേ. വചനം പറയുന്നു, ശ്രദ്ധിക്കണമേ, ഭീരുവായി ജീവിക്കാനുള്ള ശക്തിയുടെ ജീവിതം നയിക്കുവാൻ, ഉണർവിൻ്റെ ജീവിതം നയിക്കുവാൻ, അങ്ങനെ നീ സകലർക്കും അനുഗ്രഹമായി മാറാൻ ദൈവം തന്ന ആത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നു. ഒരു ഹാലലുയ പറഞ്ഞേ, ഹാലലുയ, ഹാലലുയ. എന്താണ് നീ ചെയ്യേണ്ടത്? നീ രാത്രിയിൽ അഭിഷേകം പ്രാപിക്കണം, ശക്തിപ്പെടണം. 2 തിമോത്തി 2:1, എൻ്റെ മകനെ, യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് നീ ശക്തി സ്വീകരിക്കണം. എന്ത് ചെയ്യണം? ശക്തി സ്വീകരണം. ശക്തി സ്വീകരിച്ചാൽ നിന്റെ ജീവിതം ഇന്നത്തെ പോലെയല്ല, രൂപാന്തരപ്പെടും. ഞൊടിയിട കൊണ്ട് അഭിഷേകം പ്രാപിക്കും, അനുഗ്രഹീതമായി തീരും. യെശയ്യാ 41:10 കർത്താവിൻ്റെ വചനം പറയുന്നില്ലേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംരമിക്കേണ്ട, ഞാനാണെന്തിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. സഹായിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഈ രാത്രി നിന്റെ അടുക്കലുണ്ട്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങൾ ഇന്ന് സമർപ്പിക്കുക. എവിടെയാണ് പ്രിയപ്പെട്ടവരെ തളർന്നു പോയിരിക്കുന്നത്, മടുത്തു പോയിരിക്കുന്നത്? അവിടങ്ങളിലേക്ക് നിന്റെ സ്വർഗത്തിൻ്റെ കൃപ ഈ രാത്രിയിൽ വരാൻ വേണ്ടി ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദയവായി കണ്ണുകളൊന്ന് അടച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആഗ്രഹത്തോടെ ഒന്ന് സമർപ്പിക്കുക. ഈശോടൊന്ന് പറഞ്ഞേ, എൻ്റെ ഈശോ, ഇതൊന്നും പോരാ, ഈ രീതികളിൽ പോയാൽ പോരാ, എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണമേ,
എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ. നിന്റെ ഭൗതിക ആവശ്യങ്ങളിൽ പോലും ദൈവം നിന്നെ ബലപ്പെടുത്തുമ്പോൾ ദൈവശക്തി പരിവർത്തിക്കും. പ്രിയപ്പെട്ടവർ, രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ആയിരിക്കുന്ന കുടുംബാന്തരീക്ഷങ്ങളിൽ ഇരുന്ന് കുഞ്ഞുങ്ങളോട് ചേർന്ന് ലജ്ജ കൂടാതെ സ്വരമുയർത്തി ഒന്ന് യേശുവേ എന്ന് വിളിക്കാമോ? വിളിക്കട്ടെ, 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 വായ് തുറന്ന് വിളിക്കട്ടെ, വായ് തുറന്ന് വിളിക്കട്ടെ, ശക്തിയോടെ വിളിക്കട്ടെ. ഇതാ യേശു ഇടപെടുന്നു, യേശു ഇടപെടുന്നു, യേശു ഇടപെടുന്നു. ആരാധന, 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 ആരാധന. കരമൊന്നടിച്ച് കരമൊന്ന് ഉയർത്തിയടിക്കാമോ? ജീവനോടെ പോരാ, ആനന്ദിച്ച് കരങ്ങൾ താട്ടി കാലുകളൊന്ന് ചലിപ്പിക്കാമോ? ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയ തീയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലെന്തുവാ, ആത്മശക്തിയായൊഴുകി എന്നിലെന്തുവാ, ആത്മനദിയായൊഴുകി എന്നിലെന്തുവാ, ആത്മശക്തിയായൊഴുകി എന്നിലെന്തുവാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ആനന്ദിച്ച് മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. വിളിക്കട്ടെ, വിളിക്കട്ടെ, ശക്തിയോടെ വിളിക്കട്ടെ. വീണ്ടും കരമടിക്കുന്നു, ആനന്ദിച്ച് അത്തിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. ആമേൻ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടും കാറ്റു പോലെ വിശീന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. രണ്ട് കരം ഉയർത്തി വിളിച്ചോ യേശുവേ. വിളിച്ചോ, വിളിച്ചോ യേശുവിനെ വിളിച്ചോ. കർത്താവേ ഉന്നതമായ അഭിഷേകത്തിനായി നന്ദി പറയുന്നു. സ്വർഗം തുറന്ന് അഭിഷേകം അയക്കുന്നവനെ യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രിയ പരിശുദ്ധാത്മാവേ, പ്രിയ പരിശുദ്ധാത്മാവേ, അഭിഷേകത്താൽ ഞങ്ങളെ ഉണർത്തണമേ, അഭിഷേകത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. ദൈവശക്തി ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് ആത്മാവിൽ നിറയാൻ ആഗ്രഹിച്ച് അഭിഷേകം
ദൈവം ഉണരാൻ ആഗ്രഹിച്ച് രണ്ട് കരം ഉയർത്തി ഒരിക്കൽ കൂടി വിളിക്കുന്നു ഈശോയേ. രണ്ട് കരം നെഞ്ചോട് ചേർത്ത് ഒരു നിമിഷം കണ്ണുകളടച്ച് ശാന്തതയിൽ നിറയുന്ന സാന്നിധ്യത്തോടൊന്ന് ചേർന്ന് നമ്മളെ മുഴുവനായി ദൈവശക്തിക്ക് നേൽപ്പിച്ചു കൊടുത്ത് ശാന്തതയിൽ ഹൃദയത്തിൽ നന്ദി പറയുന്നു. വലതുവരമെഴുത്ത് ജീവനോടൊന്ന് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി ഒന്ന് പറയാം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ നമുക്ക് ശാന്തമായിട്ടിരിക്കാം.